വർഷത്തെ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ്റെ ഫൗണ്ടേഷൻ പുരസ്കാരം പ്രഖ്യാപിക്കുകയാണ്. കഴിഞ്ഞ വർഷം ജയചന്ദ്രനാണ് കൊടുത്തതെങ്കിൽ ഈ വർഷം അത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ ശ്രീ മോഹൻലാലിനാണ് ഈ വർഷത്തെ ശ്രീകുമാരൻ തമ്പി പുരസ്കാരം. അതത് മേഖലകളിൽ മികവ് തെളിയിക്കുന്ന കലാകാരന്മാരെയാണ് ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ തിരഞ്ഞെടുക്കുക. അതുകൊണ്ടാണ് സംഗീത ലോകത്തെ മികവിന് കഴിഞ്ഞ പ്രാവശ്യം ജയചന്ദ്രന്, ഇപ്രാവശ്യം അഭിനയ മേഖലയിലെ മികവിന് ദീർഘകാലത്തെ സംഭാവനയും എല്ലാം കണക്കിലെടുത്താണ് ജൂറി മോഹൻലാലിനെ ഈ അവാർഡിന് തിരഞ്ഞെടുത്തത്. ഈ വർഷം ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേകമാണ്. തമ്പിയുടെ നേട്ടങ്ങളെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെപ്പറ്റിയും ഒന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. സിനിമാ രംഗവും സാഹിത്യ രംഗവുമായി ഉള്ള ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് മികവ് തെളിയിച്ച് അനന്യമായിട്ടുള്ള സംഭാവനകൾ സാഹിത്യത്തിലും അതുപോലെ സിനിമയുടെ വിവിധ മേഖലകളിലും നൽകിയ ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേകം 2024 മുതൽ ആരംഭിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഈ ഫൗണ്ടേഷൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് യഥാകാലം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഏതായാലും ഈ വർഷത്തെ അവാർഡ് മോഹൻലാലിന് കൊടുക്കുന്ന ശ്രീകുമാരൻ തമ്പി പുരസ്കാരം 31 ആം തീയതി നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് ഈ സമ്മാനം കൊടുക്കുന്നതായിരിക്കും. ശ്രീ മോഹൻലാല് ആ ഡേറ്റ് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം എത്തി ഈ സമ്മാനം സ്വീകരിക്കും.